എന്നെ നീ ഓർക്കണ്ട, എന്റെ അമ്മയുടെ കണ്ണീര് അതും നീ കാണണ്ട. പക്ഷെ നീ കടലിൽ ചാടി അന്ന് മുതല് നിന്റെ വിധവയായിട്ടൊരു പെൺകുട്ടി എന്റെ വീട്ടിലിരിപ്പുണ്ട്, സുജാത. അവളെ നീ ഓർത്തേ പറ്റൂ. അവളുടെ കണ്ണീര് അച്ഛാ നിന്നെ നടക്കാൻ പഠിപ്പിച്ച കൈയായത്. ഇപ്പൊ ഞാൻ യാചിക്ക, ഈ കൈ നീ വിടരുത്, മോൻ അച്ഛന്റെ കൂടെ വരണം. ഉണ്ണി, ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കൽക്കട്ടയിലെ ശർവാജി. ഹലോ. ആ എന്താ ഇത്, ചടങ്ങുകളൊക്കെ തുടങ്ങാറായില്ലേ? വേഗം വാ. ഉണ്ണികൃഷ്ണ. അവൻ ഇപ്പൊ ഈ കുടുംബത്തിലൊരു അംഗമാണ്, അച്ഛന്റെ ഉണ്ണികൃഷ്ണൻ അല്ല. അതെങ്ങനാണോ അവൻ എന്റെ മോനല്ലാണ്ടാകണേ? എന്റെ ജോലിക്ക് എന്നേക്കാ വലിയ അവകാശം ഇവിടെ ഉണ്ടെങ്കില് അത് ആരാണെന്ന് അറിഞ്ഞിട്ടേ ഉള്ളു കാര്യം. അയ്യനുടാ പ്രശ്നം ഉണ്ടാക്കരുത്. ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഇവിടുന്ന് എന്റെ മോനെയും കൊണ്ടല്ല പോകുന്ന. ഞാൻ ഇവിടുന്ന് എന്റെ മോനെയും കൊണ്ട് പോകും. ചെന്ന് ചോദിക്ക്, ഇപ്പൊ അവകാശം പറഞ്ഞ് ചെന്നാലുണ്ടല്ലോ, അവനെ കൊലക്ക് കൊടുത്ത് ഇറങ്ങി. ചെല്ലേ, ചെന്ന് ചോദിക്ക്. നിങ്ങൾ എല്ലാവരും കൂടി അവനെ ഈ അവസ്ഥയിലാക്കിയത്. ഇനിയെങ്കിലും അവൻ സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടെ. അച്ഛൻ പോ. അവൻ മരിച്ചെന്ന് കരുതിക്കോ. വരുമെന്ന് കരുതി നമ്മളൊക്കെ വിഡ്ഢികളാ. അതിലേറ്റവും വലിയ വിഡ്ഢിയാരാന്നറിയോ? നീയാ. നീ അവൻ നിന്നെ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ അവന്റെ വിധവയായത്? ഇറങ്ങണം, ഇപ്പൊ ഇറങ്ങണം എന്റെ വീട്ടിൽ. എന്തൊക്കെയാ പറയണത്? ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ നിനക്ക് അവകാശമില്ല, ഇറങ്ങണം. അപ്പോ താനവനെ കണ്ടല്ലേ? വിളിച്ചിട്ട് തന്റെ മോൻ വന്നില്ല അല്ലേ? ഇത് ഇവിടം കൊണ്ടൊന്നും തീരുമെന്ന് കരുതണ്ട. ഇപ്പൊ മനസ്സിലായില്ലേടി നിന്റെ ഭർത്താവിന്റെ സ്നേഹം? അവന് വേണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഇനി ഞാൻ പറയുന്നതിന്റെ മുമ്പിൽ കഴുത്ത് കാട്ടി കൊടുത്തോളും, അല്ലെങ്കിൽ തന്റെ മുമ്പിലിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കും ഞാനിവിടെ. അതെന്താ കാണും. ഞാൻ വീട്ടിലേക്കൊന്ന് പോവാ, സുജാതയെ കാണണം. അവളോട് മാപ്പ് പറഞ്ഞ് സമ്മതം വാങ്ങണം. വരും, തിരിച്ചു വരും. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വന്നല്ലോ എന്റെ പൊന്നുമോനിങ്ങി വന്നല്ലോ. ഓർക്കണം, ഈ പാപമൊക്കെ ഞാൻ എവിടെ കഴുകിക്കളയെന്ന് എനിക്കറിയില്ല. അച്ഛനോട് ഓർക്കണം. ഒന്നും പറയണ്ട, നിന്നെ മനസ്സിലാക്കാൻ ഇപ്പോഴെങ്കിലും എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അച്ഛനെന്ന് പറയാനുള്ള യോഗ്യത ഇല്ലാണ്ടാവും. വാ വീട്ടിൽ പോ. ഒരു നിമിഷം നേരത്തെ നിന്നെ കണ്ട അത്രയും നേരം കൂടെ ആയുസ് കിട്ടുന്ന രണ്ടുപേരുണ്ട്. മോളെ സുജേ,
നമ്മളിതാരാന്ന് നോക്കിയേ, നിന്റെ തപസിന്റെ ശക്തി കൊണ്ട് മാത്ര ഇവനെ നമുക്ക് തിരിച്ചു കിട്ടിയത്. മുളിങ്ങി വന്നേ. ഇനി മോള് കരയണ്ട, ദേ നിന്റെ ചെറുക്കൻ, ഇവനിനി നിന്റെ. മോനെ, ഇനി എന്റെ പൊന്നുമോൾ ഒരു നിമിഷം പോലും ഇങ്ങനെ ഇരുന്നൂടാ. നീ ഈ സിന്ദൂർ അവളുടെ നിറയെ തൊടുവിക്ക്. നാളെ എന്റെ വിവാഹമാണ്. ഒന്നും മനഃപൂർവ്വമല്ല. എല്ലാ കടങ്ങളും വീട്ടാൻ, നിങ്ങളെല്ലാവരും സുഖമായിട്ട് ജീവിക്കാൻ ഞാൻ എന്റെ അവിടെ വിട്ടിരിക്കുക. ഇപ്പോ ഞാൻ ഇവിടുത്തെ അല്ല, അവരുടെ. മോനെ, ഇവള് നീ എന്നെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നവളല്ല. മരിച്ചെന്ന് കരുതി എല്ലാ സുഖങ്ങളും ത്യജിച്ച് നിന്റെ വിധവയായിട്ട് കഴിയുന്നവളാ. അവിടെ കണ്ണീരി കുടുംബത്തിൽ വീണ ദൈവം പോലും പൊറുക്കില്ലടാ. നിന്റെ അച്ഛനെ അമ്മയെ പാവം പെങ്കുച്ചിനെ ഒക്കെ മറന്നിട്ട് ഏത് കട ഉണ്ണി നീ വീട്ടാൻ പോണേ? എന്തൊക്കെ നീ നേടാൻ പോണേ? ഇങ്ങനെ ഒരാൾ ഇവിടെ കാത്തിരിപ്പുണ്ടെന്ന് പറഞ്ഞ അവര് സമ്മതിക്കില്ലേ? സുജി, ഞാൻ ബുദ്ധിമുട്ടാച്ച വേണ്ടാട്ടോ. ഞാനിങ്ങനെ വെറുതെ എന്താ വേണ്ടെച്ച ചോദിച്ചോ. എനിക്കുള്ളതെല്ലാം ഞാൻ വിറ്റുപെറുക്കാം. തെരുവിലിറങ്ങി പിച്ചം എടുക്കേണ്ടി വന്നാലും നീ ചോദിക്കുന്നത് ഞാൻ തരാം. നീ എന്റെ മോളെ വിട്ടു പോകരുത്. പോകാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല. അവനെവിടെ ഉണ്ണി? നിന്നോട് പറയാതെ അവനെവിടെയും പോവില്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? പഞ്ചാബികളെ ഇങ്ങോട്ട് വരത്തരുത്. എന്തായാലും അങ്ങോട്ട് ചെന്നേ പറ്റൂ. നീ ഒന്നും ആലോചിക്കുന്ന വണ്ടിയിലോട്ട് കയറി. നീ കേറ്, ഇവിടെ കേറാനല്ല എന്നോട് പറഞ്ഞത്. നീ കേറിക്കേ, വിളി കേറ്, ആ വണ്ടി വിട്ട്. ഞാൻ എന്റെ വീട്ടിലേക്കൊന്ന്. വേണ്ട, ഒരു സത്യം നീ ലംഘിച്ചു. നിന്റെ അവകാശികളെ തേടി നീ പോയി. ഇനിയൊരു സത്യം കൂടിയുണ്ട്. പൂജയെ വിട്ട്, ഈ കുടുംബം വിട്ട് നീ പോവില്ല എന്ന്. ഇനി അതും ലംഘിക്കോ നീ. അവൾക്ക് വേണ്ടി ഒരിക്കൽ പന്തലിൽ ഒരിക്കൽ അവളുടെ കണ്ണീര് വീണതാ. ഇനി അവൾക്കൊരു ചതി പറ്റിയ ഞാൻ കാരണം. പൂജ ഒരിക്കലും വേദനിക്കില്ല. Thank you.
വരണം വരണം ഉണ്ണി. ഇത് എന്റെ അച്ഛന. ഇത് ഇവന്റെ അമ്മയാ. നിർത്തു. ഇത് ഇവന്റെ പെണ്ണാ, ഇവന്റെ മുറപ്പെണ്ണ്. ഇവക്ക് വേണ്ടിയാ ഞങ്ങൾ വന്നത്. എന്റെ മോനെ അങ്ങ് തിരിച്ചു തരണം. തിരിച്ചു തരാനോ? അതെ, ഞങ്ങൾക്ക് അവനെ തിരിച്ചു തന്നേ പറ്റൂ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ശരി, ഞങ്ങൾ ഉണ്ണിയും കൊണ്ടേ പോകൂ. നീ ഇവനെ കൊണ്ടുപോകോ. കൊണ്ടുപോകൂടാ, കൊണ്ടുപോകും. എന്താ അത്ര സംശയം? എന്റെ പെങ്ങളെ കല്യാണം മുറക്കിയിട്ട് നീ അവനെ കൊണ്ട് പോവോ? എട്ടാം വേറെ ആളെ കെട്ടിയില്ല, നിന്റെ പെങ്ങളെ കടകി കൂട്ടി തള്ളടാ. വിട്ടുകൊടുക്കില്ല, ആര് വന്നാലും വിട്ടുകൊടുക്കില്ല. സന്തോഷിക്കാറില്ല. ജീവനും ത്യാഗം ചെയ്യുന്നവരാ പഞ്ചാബികൾ. ആരക്തല്ല അവൾക്കും. അവളും ത്യാഗം ചെയ്യട്ടെ.
സങ്കടം പറഞ്ഞൊന്ന് കരയാൻ പോലും വയ്യാതിന് അതിനെ വിട്ടിട്ട് നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടിട്ട് പോണത്? ഈ കുടുംബത്തിന്റെ മുഴുവൻ ശാപം വാങ്ങിട്ട് നമുക്കൊന്നും നേടണ്ട. ഉണ്ണിയേട്ടനെ ഞാൻ ശപിക്കില്ല, ഞങ്ങൾ ആരും ശപിക്കില്ല, ഞാൻ ഇനി നിങ്ങൾ ആരെയും വിഷമിപ്പിക്കില്ല. വിധവയുടെ വേഷവും കേട്ടില്ല. ആ മിണ്ടാപ്രാണിക്ക് ഒരു ജീവിതം കൊടുത്ത എന്റെ മനസ്സിൽ ഉണ്ണിയേട്ടൻ ഇനിയും വലുതാവുകയുള്ളൂ. നിറഞ്ഞ മനസ്സോടെ ഞാനീ പറയണേ.